എന്താണ് ഇതിന്റെ ഉദ്ദേശം? ദേശായി വീട്ടിൽ വർഷയുടെ പിന്നാലെ നടന്നിട്ട് കിട്ടാത്തതാണോ നീ അമൃതയിൽ നിന്ന് അറിയാൻ നോക്കുന്നത്? അതോ പ്രസവിച്ച കുഞ്ഞ് മരിച്ചിട്ടില്ലെന്ന് അവളെയും ഫോട്ടോകൾ കാണിച്ച് ബോധ്യപ്പെടുത്താനോ? എന്തിനു വേണ്ടിയാ നീ ഇപ്പൊ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്? തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് ഇപ്പൊ ഞാനും ശീതളും ഒന്നും അല്ലല്ലോ, നിങ്ങളല്ലേ. നിങ്ങളുടെ ഒറ്റയാൾ പോരാട്ടം. കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിയുന്നില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞങ്ങളുടെ വാക്ക് കേൾക്കാതെ ആ വൃത്തികെട്ട ജേക്കബിന് കാശു കൊടുത്ത് കുഞ്ഞിനെ സ്വന്തമാക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചു, അതല്ലേ നടന്നത്? അതെ, കാശു കൊടുക്കാൻ ഞാൻ തയ്യാറായതാ, പക്ഷേ അത് നടത്താൻ നിങ്ങൾ സമ്മതിച്ചില്ല. അതിനു മുമ്പ് ജേക്കബിൽ നിന്നും കുഞ്ഞിനെ നിങ്ങൾ തട്ടിയെടുത്തു. ഇപ്പോ കുട്ടി നിങ്ങളുടെ കയ്യിലാ. തന്ത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സ്ക്രിപ്റ്റ് എഴുതിയത് ജേക്കബാണോ ഊർമിളയാണോ ഇനി അറിഞ്ഞാ മതി. സ്ക്രിപ്റ്റോ? അതെ, നാടകം. ജേക്കബിന്റെ കയ്യിൽ നിന്നും നിങ്ങൾ തന്നെയല്ലേ ആ കുട്ടിയെ തട്ടിയെടുത്തത് കൊല്ലാനായിട്ട്? എടി, ഞാൻ എന്റെ പേര് കുട്ടിയെ കൊല്ലാൻ കൊണ്ടുപോയെന്നു. വെറുതെ ആവേശം കാണിക്കരുത്, ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്. ഞാൻ നിങ്ങളെ പ്രവോക്ക് ചെയ്യാൻ പറഞ്ഞതാ, കുട്ടി ഞങ്ങളോടൊപ്പമാണ്. ഇപ്പൊ നിങ്ങൾ എന്നെ പിടിക്കാൻ ശ്രമിച്ചില്ലേ? അതേ ബലത്തിൽ ആ കുഞ്ഞിന്റെ കഴുത്തിൽ ഞാനൊന്ന് കൈവച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാലോ. പിന്നെ അതൊരു കുഞ്ഞായിരിക്കില്ല, കുഞ്ഞ് ശവം മാത്രമായിരിക്കും. അതുകൊണ്ട് ഇനി മേലാൽ എന്റെ വണ്ടിയുടെ മുമ്പിലോ ഞങ്ങളുടെ വഴിയിൽ തടസ്സമായോ നിങ്ങളെ കണ്ടുപോവരുത്. ആ കുഞ്ഞിനെ വെച്ച് കുറെ കൂടെ കളികൾ കളിക്കാൻ തന്നെയാ ഞങ്ങളുടെ തീരുമാനം. നിങ്ങളും നിങ്ങളുടെ ജേക്കബും കൂടെ തടയാൻ പറ്റുമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്, നമുക്ക് കാണാം. ഹലോ ഊർമിള മാഡം, നിങ്ങളും നിഷയും ശീതളും ഒരു ടീമാണ്. എന്നെ പറ്റിക്കാൻ ഒരുമിച്ച് നിൽക്കുന്ന ഒരൊറ്റ ടീം. ഞാനിത് മനസ്സിലാക്കാൻ വൈകിപ്പോയെന്നതാ സത്യം. സാരമില്ല, നിങ്ങൾക്ക് വേണ്ടത് കാശാണല്ലോ. ഞാനത് ഇപ്പോഴും തരാൻ തയ്യാറാ. ദയവ് ചെയ്ത് എനിക്കെന്റെ സുകന്യ മോളെ മടക്കിത്ത, പ്ലീസ്. മാഡം പ്ലീസ്, എന്നെ ഇങ്ങനെ സംശയിക്കരുത്. കുഞ്ഞിനെ എന്റെ കയ്യിൽ നിന്നും അവരാണ് തട്ടിയെടുത്തത്. ഞാനും അവരും പാർട്ട്നേഴ്സ് കളിക്കല്ല. മാഡത്തിന് അറിയാലോ ഞാൻ ബേസിക്കലി ഒരു പോലീസുകാരനാണ്, അതിന്റെ വീറും വാശിയും എനിക്കുണ്ട്. ഒരാൾ എന്നെ തല്ലിയാൽ പോലും ചിലപ്പോൾ ഞാൻ ക്ഷമിക്കും, പക്ഷേ ഒന്നിനും പോരാത്ത ഈ കിളിന്ത് പെമ്പിള്ളേരെന്നെ പറ്റിച്ചത് എനിക്ക് താങ്ങാൻ പറ്റാത്ത അപമാനമായിപ്പോ. സുകന്യ മോളെ കണ്ടുപിടിക്കുകയും മാഡത്തിന് ഏൽപ്പിക്കുകയും ചെയ്യാന്നുള്ളത് ഇനി എന്റെ മാത്രം കർത്തവ്യമാണ്. എന്ത് റിസ്ക് എടുത്തും ഞാനത് ചെയ്യും, എത്രയും പെട്ടെന്ന് തന്നെ. ഞാൻ മാഡത്തിനെ വിളിക്കും ഇന്ന് രാത്രി തന്നെ, ക്യാഷ് റെഡിയാക്കി വെച്ചോളൂ. സുകന്യ മോൾ 24 മണിക്കൂറിനകം നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിരിക്കും. ഇറ്റ്സ് മൈ പ്രോമിസ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. വർഷം മേഡത്തിന് വീടല്ലേ? അതെ,
എവിടുന്ന വിളിക്കുന്നേ? ഇത് സിറ്റി ജുവലേഴ്സിൽ നിന്നാ മാനേജറെ സംസാരിക്കുന്നത്. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. വർഷം എടുത്തിനൊന്ന് ലൈൻ കിട്ടൂ. അത് അത് പിന്നെ വർഷ ഫസ്റ്റ് ഫ്ലോറിലാണല്ലോ, ഇപ്പൊ ഇവിടില്ല. അത് സാരമില്ല, മാഡത്തിനോടൊന്ന് പറഞ്ഞാ മതി. ഞങ്ങളുടെ ഷോപ്പിന്റെ മന്ത്ലി ഡ്രോയിൽ സമ്മാനം കിട്ടിയ കാര്യം പറയാനാ. ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിക്കാം. ഹലോ, അത് എന്താ മധു? നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ജ്വല്ലറിയിൽ നിന്നാ വർഷയ്ക്ക് എന്തോ സമ്മാനം കിട്ടിയെന്ന് പറയാൻ മാനേജറെ വിളിച്ചത്. എന്ത് സമ്മാനം? അതറിയില്ല, വർഷയെ ആവശ്യപ്പെട്ടത്. മുകളിലാണെന്ന് പറഞ്ഞപ്പോ ആളിനെ ഒന്ന് വിളിക്കാനും 10 മിനിറ്റിനകം വീണ്ടും ഫോൺ ചെയ്യാമെന്നും പറഞ്ഞ് അയാൾ കട്ട് ചെയ്തു. എന്നാ പിന്നെ നിനക്ക് വർഷയുടെ മൊബൈൽ നമ്പർ കൊടുത്താ പോരായിരുന്നോ? ഞാനങ്ങ് വിട്ടുപോയി. ഇനിയിപ്പോ തിരിച്ചു വിളിച്ചു പറയാന്ന് വെച്ചാ അവിടുത്തെ നമ്പർ എനിക്ക് അറിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? ഓ, എന്ത് ചെയ്യാൻ? വർഷയോട് ചെന്ന് കാര്യം പറയണം. അവള് ജ്വല്ലറി ആയിട്ട് ബന്ധപ്പെട്ടോളും, അത്രേ ഉള്ളൂ. അതല്ല, ചെന്ന് പറയാന്ന് വെച്ചാ ഞാൻ അവിടെ കയറി ചെന്ന അതറിഞ്ഞ അഭിഷേകിനി ആ ഒരു കാര്യം ചെയ്യാമേ, നമുക്ക് സിസിലെ പറഞ്ഞുവിട്ട് വർഷയെ വിളിപ്പിച്ചാലോ? എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ കാര്യം ഇത്രേ ഉള്ളൂ, വർഷയ്ക്ക് ഒരു ഫോൺ വന്നു, അത് അറ്റൻഡ് ചെയ്യാൻ വിവരം അവിടെ ചെന്ന് പറയുന്നു. അതിനാരും ഒരു വിരോധം പറയേണ്ട കാര്യമില്ല, നീ തന്നെ പോയി പറഞ്ഞാ മതി. അയാൾ ഇനി വിളിക്കുമ്പം വർഷ ഇവിടെ വേണം. ചെല്ല് ചെല്ല് ചെല്ല്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തു പറ്റി ഇങ്ങോട്ടൊക്കെ വരാൻ? വർഷ ആ വർഷ ഇവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. വർഷേ, വർഷവാ. എന്താമ്മേ? നമ്മൾ മുമ്പ് സിറ്റി ജ്വല്ലേഴ്സിൽ പർച്ചേസിന് പോയില്ലേ, അവിടെ വെച്ച് നമ്മൾ ഒരു ലക്കി കൂപ്പൺ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അതെ, ഓർമ്മയുണ്ട്. ഞാൻ മാത്രമല്ല, അമൃത ഇട്ടല്ലോ. ശരിയാ, പക്ഷെ നറുക്കെടുത്തപ്പോ വർഷയ്ക്കാ ഭാഗ്യമെന്ന് തോന്നുന്നു. അവിടുത്തെ മാനേജർ ഇപ്പൊ വിളിച്ചിരുന്നു. അതെന്തായാലും അങ്ങനെ വരൂ, അമൃതയെക്കാളും ഭാഗ്യമുള്ളത് എന്റെ മോൾക്കാ. അതുകൊണ്ടാ അമൃത പ്രസവിച്ച് കുഞ്ഞ് മരിച്ചു പോയതും എന്റെ മോളുടെ കുഞ്ഞിന് ദേശായി വീട്ടിലെ ആദ്യത്തെ സന്തുതി ആകാനും കഴിഞ്ഞത്. അമ്മയുടെ ഒരു കാര്യം ഒന്ന് മിണ്ടായിരിക്കുന്നതിനെന്തെങ്കിലും വേണം. ചേടാ, ഞാൻ പറഞ്ഞത് സത്യമല്ലയോ? അതിന് നീ എന്തിനാ എന്റെ നേരെ ചാടിക്കടിക്കാൻ വരുന്നത്? അയ്യോ, ഞാൻ ചാടിക്കടിക്കാനൊന്നും വന്നില്ല, ഒന്ന് വായടച്ചിരിക്കാനേ പറഞ്ഞുള്ളൂ. ഓ എന്റെ ദൈവമേ, ഇതൊരു കഷ്ടം തന്നെ. അയാൾ എന്താ പറഞ്ഞേ? എന്താ സമ്മാനം? അത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. നമ്മൾ അന്ന് വീട്ടിലെ ഫോൺ നമ്പർ അല്ലേ കൊടുത്തിരുന്നത്, അതുകൊണ്ട് വർഷയെ കിട്ടാൻ അവിടെ വിളിച്ചത്. മുകളിലാണെന്ന് പറഞ്ഞപ്പോ 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിക്കാന്ന് പറഞ്ഞു. അടുത്ത് വിളിക്കുമ്പോ വർഷ അവിടെ വേണം, അത് പറയാനാ ഞാൻ വന്നത്. ശരി, ഞാനിപ്പോ വരാം. അമ്മ പോയ്ക്കോ. Mm-hmm.
നിന്റെ ശബ്ദം ഇപ്പൊ കേൾക്കാറേ ഇല്ലല്ലോ. എപ്പോഴും ഉറക്കമാണല്ലേ? അങ്ങനെയൊന്നുമില്ല, ഇവള് ആള് മെടിക്കുക. ഓടി നടക്കാൻ പ്രായമായിരുന്നെങ്കി എപ്പോഴും താഴെ വന്ന് കളിച്ചേനെ. അവിടെ ഉള്ളവരെയൊക്കെ വലിയ ഇഷ്ടമല്ലേ മോളെ? അല്ല, ഞാൻ വെറുതെ എനിക്ക് തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ. നീ ആ കുഞ്ഞിനെ മധുവിന്റെ കയ്യിൽ കൊടുത്തെ, കുറച്ചു നേരം അവള് അച്ഛമ്മയുടെ കയ്യിലിരുന്ന് കളിക്കട്ടെ. കൊടുക്ക. ഏയ്, അതൊന്നും വേണ്ട. വർഷം അങ്ങോട്ട് വന്നാ മതി, അയാളിപ്പൊ വിളിക്കും. എന്തിനാ അമൃതയുടെ കുഞ്ഞിന്റെ കാര്യം ഇവിടെ എഴുന്നേൽക്കാൻ പോയെ? അത് കേട്ടാൽ ഉടനെ. ആ, നീ ഇത് തന്നെ ചോദിക്കുന്ന എനിക്കറിയായിരുന്നു. എടീ, പെണ്ണായ പോരാ, സന്ദർഭം അറിഞ്ഞ് കൗശലത്തോടെ പെരുമാറാനും കൂടി പഠിക്കണം, എന്നാലേ നിലനിൽപ്പുള്ളൂ. മനസ്സിലായോ? അല്ല, മധുമതി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ? നിന്നെ വിളിക്കാൻ മാത്രമൊന്നുമല്ല, ഈ കുഞ്ഞിനെ കൂടി ഒന്ന് കാണാനാ. നമുക്ക് എങ്ങനെയും താഴേക്ക് താമസം മാറ്റാനുള്ള ഏക പോംവഴിയ നമ്മുടെ ഈ മൂളൂട്ടി. ദേ, കൂടുതൽ വിശദീകരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്ന് മാത്രം നീ മനസ്സിലാക്കിയാ മതി. അമൃത അവിടെ ഇല്ലാത്ത ഈ സന്ദർഭത്തിൽ വേണം നിനക്കും എനിക്കും അവിടെ ഉള്ളവരുടെ മനസ്സിൽ അങ്ങോട്ട് കയറി പറ്റാൻ. അമൃത അവിടെ ഇല്ലാത്ത ഈ സന്ദർഭത്തിൽ വേണം നിനക്കും എനിക്കും അവിടെ ഉള്ളവരുടെ മനസ്സിൽ അങ്ങോട്ട് കയറി പറ്റാൻ. അതിന് അവളെ പറ്റി അല്പസ്വല്പം കുറവോ കുഴപ്പമോ പറഞ്ഞാലൊന്നും തെറ്റില്ല. തൽക്കാലം നീ അങ്ങോട്ട് ചെല്ല്, ബാക്കി എന്താണെന്ന് ഞാൻ നോക്കിക്കൊള്ളാം. മോളൂട്ടി, എന്റെ കുഞ്ഞുവാവയ്ക്ക് വിശക്കുന്നില്ലയോ? വിശക്കുന്ന കുട്ടി കരയാത്തത് എന്താ? ഹലോ, ജൂവലറിന്നാ നേരത്തെ വിളിച്ചിരുന്നു. വർഷം മേഡം വന്നായിരുന്നോ? അത്, ആ ഒരു മിനിറ്റ്, ഇപ്പൊ കൊടുക്കാം. വർഷേ. ഹലോ, വർഷയാണ്. നമസ്കാരം മേഡം, ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വിളിച്ചതാ. കഴിഞ്ഞ മാസത്തെ പർച്ചേഴ്സിന്റെ ലക്കി കൂപ്പൺ ഫില്ല് ചെയ്തിരുന്നില്ലേ, അതിന്റെ ഡ്രോ ഇന്ന് ഉച്ചയ്ക്കായിരുന്നു. രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് മേഡത്തിന്റെ കൂപ്പണാ. ആണോ? താങ്ക്സ്. എന്താ സമ്മാനം? സെക്കൻഡ് പ്രൈസ് 10 പേർക്കാണ് മേഡം, ഗോൾഡ് കോയിൻ സമ്മാനം. അത് ഉഗ്രനാണല്ലോ. എന്താ സമ്മാനം ലഭിക്കുന്നേ? എന്താ നിന്റെ പ്രൊസീജിയർ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല മേഡം, എപ്പോ വേണമെങ്കിലും ഷോപ്പിൽ വന്നാൽ മതി. വരുമ്പോ ആ കൂപ്പണിന്റെ കൗണ്ടർ ഫയലും പർച്ചേസ് ബില്ലും കൂടെ കൊണ്ടുവന്നാൽ മതി. സമ്മാനം എപ്പോഴും റെഡിയാ. ഞാൻ ഉടനെ തന്നെ വന്നോളാം. താങ്ക്സ് എ ലോട്ട്. എന്താ വർഷേ സമ്മാനം? കാറോ സ്കൂട്ടറോ മറ്റാണോ? അല്ല മുത്തശ്ശി, കാറൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നവർക്കാ, എനിക്ക് കിട്ടിയത് സെക്കൻഡാ. 10 പേർക്കുണ്ടെന്ന്, ഓരോരുത്തർക്കും ഗോൾഡ് കോയിനാ സമ്മാനം. കോൾ അടിച്ചല്ലോ, എപ്പഴത് കൈ കിട്ടുന്നേ? സമ്മാനം റെഡിയാ. പർച്ചേസ് ബില്ലും കൂപ്പണിന്റെ കൗണ്ടർ ഫോയിലുമായിട്ട് ഷോപ്പിൽ ചെന്നാ മതി. കുഞ്ഞിന് വിശക്കുന്നുണ്ട് കേട്ടോ. നീ ദേ അപ്പുറത്തെ മുറിയിൽ എങ്ങനെ കൊണ്ട് പാല് കൊടുത്തേ. അതെന്തിനാടി നീ ഇവരെ നോക്കുന്നേ? ഇത് നിന്റെ സ്വന്തം വീടല്ലയോ. ദേ കുഞ്ഞിനെ കരയിക്കാതെ പാല് കൊടുക്കാൻ നോക്ക്. ചെല്ല്, പിടിക്ക്. ചെല്ലു. പക്ഷേ കുഞ്ഞ് കരയുന്നത് കണ്ടില്ലേ?
കൊണ്ടുപോയി പാല് കൊടുക്ക. അല്ല, വർഷയ്ക്ക് എന്താ സമ്മാനം എന്നൊക്കെ പറഞ്ഞത്? മാനേജർ ഫോൺ വിളിച്ചായിരുന്നോ? വിളിച്ചു. വർഷയ്ക്ക് സെക്കൻഡ് പ്രൈസാ, ഗോൾഡ് കോയിനാ. ഓ, എന്ത് കിട്ടിയാലും എന്ത് കാര്യം? അവക്ക് അതൊന്നും വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ മായാവതി അങ്ങനെ പറയുന്നത്? പ്രൈസ് കിട്ടിയ കാര്യം പറഞ്ഞപ്പം വർഷയ്ക്ക് വലിയ സന്തോഷമായിരുന്നല്ലോ മുഖത്ത്. അതൊക്കെ അവളുടെ അഭിനയമല്ലേ, നിങ്ങളെയൊക്കെ കാണിക്കാൻ. സത്യം പറഞ്ഞ എന്റെ മോൾ അവിടെ ചത്തതുപോലെയാ ജീവിക്കുന്നെ. സദാസമയം അവള് കരച്ചിലോട് കരച്ചിലാ. അതെന്തിനാ? എന്തിനാണെന്നോ? എന്റെ ഈശ്വര, ഇവിടെ ഉള്ളവർക്ക് ഇപ്പോഴും എന്റെ മോളുടെ മനസ്സറിയാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം. കഷ്ടം തന്നെ. ഇവിടെ ഇപ്പൊ എന്താ, വഴക്കുണ്ടാക്കാൻ ആണുങ്ങൾ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഉള്ള സത്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞേക്കാം. വർഷം നേരെ ചൊവ്വ ആഹാരം കഴിച്ചിട്ട് തന്നെ ദിവസങ്ങളായി. കുഞ്ഞിന് കുടിക്കാൻ പാലുണ്ടോന്ന് തന്നെ എനിക്ക് സംശയ. കുഞ്ഞിന് കുടിക്കാൻ പാലുണ്ടോന്ന് തന്നെ എനിക്ക് സംശയ. അതെന്താ കാര്യം? അയ്യോ, കാര്യം മറ്റെന്തുണ്ടാകാനാ? ഇവിടെ സിസിലിക്ക് കിട്ടിയിട്ടുള്ള കൈപ്പുണ്യ എനിക്കും ഊർമിളയ്ക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. വർഷയാണെങ്കിൽ എപ്പോഴും പറയും, അമ്മേ നമുക്ക് താഴെ പോയി ആഹാരം കഴിച്ചാലോ, താഴെ പോയി ആഹാരം കഴിച്ചാലോ എന്ന്. അവിടെയുള്ള മറ്റുള്ളവരെ പേടിച്ച ഞങ്ങൾ ഇങ്ങോട്ട് വരാത്ത. എന്തായി പറയുന്നത്? ഇവിടെ വന്ന് ആഹാരം കഴിക്കാൻ ആരെങ്കിലും പേടിക്കേണ്ട കാര്യമുണ്ടോ? മധു, നീ ചെന്ന് വർഷയ്ക്ക് ആഹാരം വിളമ്പാൻ സിസിലിയോട് പറ. ഇന്ന് ഇവര് രണ്ടുപേരും ഇവിടുന്ന് ആഹാരം കഴിച്ചിട്ട് പോയാ മതി. ശരി അമ്മേ. ഇതിപ്പോ ഞങ്ങൾ ഇവിടുന്ന് ആഹാരം കഴിച്ചതറിഞ്ഞ ഊർമിള ഇനി എന്ത് പറയുവോ ആവോ. സാരമില്ല, ഈ വീട്ടിലുള്ളവർ പറയുന്നത് സഹിക്കാം, നാട്ടുകാരും ബന്ധുക്കളും പറയുന്നതാണല്ലോ സഹിക്കാൻ പറ്റാത്ത. നാട്ടുകാരും ബന്ധുക്കളും എന്താ പറയുന്നത്? അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. ഇടയ്ക്ക് ചിലരൊക്കെ നൂലുകെട്ടിന്റെ വിശേഷങ്ങൾ അറിയാൻ ഫോൺ ചെയ്ത് ചോദിക്കും. എല്ലാവർക്കും അറിയേണ്ടത് ഒറ്റ കാര്യാ, ദേശായി വീട്ടിലുള്ളവര് കുഞ്ഞിന് എന്തു കൊടുത്തു എന്തു കൊടുത്തു എന്ന്. എനിക്ക് പറയാൻ പറ്റുമോ ഒന്നും കൊടുത്തിട്ടില്ലെന്ന്? ഞാൻ ഈ ഫോൺ അങ്ങോട്ട് വെച്ചു കളയും. അല്ലാതെ ഞാനിപ്പ എന്ത് ചെയ്യാനാ? അല്ല, അവരെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ലല്ലോ. ദേശായി കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞല്ലേ നിങ്ങളുടെ സ്വന്തം രക്തം. നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കല്ലേ അറിയൂ. അമ്മേ, ആ കുഞ്ഞിന് വിശപ്പൊന്നുമില്ലാന്നേ. അവള് പാലുകൂടി മതിയാക്കി കുറെ നേരമായിട്ട് കളിയാ. അത് പിന്നെ, നിനക്ക് പാല് കുറവായതുകൊണ്ടായിരിക്കും. ദേ കുഞ്ഞിനെ ഇങ്ങോട്ട് തന്ന്, നീ അവിടെ പോരുന്ന ആഹാരം കഴിക്കും. ഇനിയിപ്പോ സിസിലി വെച്ച് ആഹാരം കഴിച്ചില്ലെന്ന് പരാതി പറയരുത്. വർഷ മാത്രമല്ല, മായാവതിയും പോയി വല്ലതും കഴിക്കേ. കുഞ്ഞിനെ മധു എടുത്തോളൂ. പിന്നെന്താ, പേരക്കുട്ടിയെ മധുമതി തന്നെ എടുക്കേണ്ടത്. അങ്ങോട്ട് കൊടുക്കുമോളെ. എന്താ വർഷേ, നീ ഇങ്ങോട്ട് വാ, വന്ന് വല്ലതും കഴിക്കെ. എന്നാലല്ലേ കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റൂ. മധു, കുഞ്ഞിനെയും കൊണ്ടുവാ, കുറച്ച് കാര്യമുണ്ട്.
ഇങ്ങോട്ട് വാ. അമ്മ ഇരിക്കും. അമ്മ എന്തേ കാണിക്കുന്നേ? എനിക്ക് വിശപ്പൊന്നുമില്ല. വിണ്ടി പോരുത്, ഇവിടെ ഇരിക്കും. നീ ഇനി ഇവിടെ കിടന്ന് വിളിച്ച് വിളിച്ച് ആ സിസിലി ഒന്ന് കേൾപ്പിക്കണ്ട. കഴിക്ക. ആ എനിക്കൊന്നും മനസ്സിലാവുന്നു. മിണ്ടരുത്. അല്ല അമ്മ, ദേ ഞാൻ ചില നമ്പറുകളൊക്കെ പയറ്റിട്ട് നിക്ക ഇവിടെ. നീ ഒന്നും അറിയാത്ത മാതിരി ഇരുന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. കഴിക്കേ. ദേ നിനക്ക് ജ്വല്ലറിക്കാരൻ സമ്മാനം തന്നെങ്കിൽ നിന്റെ മോൾക്ക് സമ്മാനം കിട്ടാൻ പോകുന്നത് ദേശായി വീട്ടിൽ നിന്നാ. അമ്മയോടൊപ്പം ഞാനും ഇറങ്ങും ഇപ്പൊ തന്നെ. കൂടെ കുഞ്ഞിനെയും കൊണ്ടുപോകും. മുമ്പിൽ വരാതെ പതുങ്ങിയിരിക്കുകയാണെങ്കിൽ അത് മനസ്സിൽ എന്തെങ്കിലും കുതന്ത്രം പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമെന്നത് തീർച്ചയാണ്. നിന്നെയും ശീതലിനെയും പോലെയുള്ള രണ്ട് ചീള് പെണ്ണുങ്ങളുടെ മുന്നിൽ തോൽക്കാൻ ജേക്കബിന് ബുദ്ധിമുട്ടാണ്.